അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഉംദ സബ്ഖ് 256. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വആലിഹി വസ്ഹാബിഹി അഹ്ലി സിദ്ഖി വൽവഫ. അമ്മാ ബഅദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നിഫീങ്ങൾ, ദുആ കൊണ്ടേൽപ്പിച്ച എല്ലാവരെയും നാളെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദുർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും റിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഓതിയ ഫാത്തിഹ അള്ളാഹു മേൽ പറയപ്പെട്ടവരിലേക്ക്, മഷായിഖിലേക്ക്, മുസന്നിഫിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ഉഖ്രവിയ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, നമ്മൾ മസ്അലകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മസ്അലകളാണ്. ഇനി തക്ബീർ എപ്പോഴൊക്കെയാണ് സുന്നത്ത്, അതിനെ പറ്റിയാണ് പറയുന്നത്. വത്തക്ബീറു, തക്ബീറാകുന്നത് മുർസലുൻ വ മുഖയ്യദുൻ. ഒന്ന് മുർസലാണ്, രണ്ട് മുഖയ്യദും ആണ്. അപ്പം രണ്ട് ജാതി തക്ബീറുണ്ട്. മുർസലായ തക്ബീറുണ്ട്, മുഖയ്യദായ തക്ബീറുണ്ട്. എന്താ പേ മുർസലായ തക്ബീർ പറഞ്ഞാൽ? അതാ പറയണോ? ഫൽ മുർസലു, അപ്പോൾ മുർസലായ തക്ബീറാകുന്നത്, വഹുവ, അത് മാ ഒന്നാണ്, എന്നാൽ നിരുപാധികം ഒന്നിനോട് ബന്ധിച്ചതല്ല. ഉണ്ടോ? ലാ യതഖയ്യദു, അത് നിർണയമാകുന്നതല്ല. ഒരു ഉപാധിയില്ല. ബിഹാലിൻ, ഒരു വസ്തു കൊണ്ട്, ഒരവസ്ഥ കൊണ്ട്, ഒരവസ്ഥ കൊണ്ട് നിർണയമായതല്ല, ഒരു ഉപാധിയുമില്ല. ബൽ, എങ്കിലും, എല്ലാർത്തും ചൊല്ലാം. ഫിൽ മസാജിദി, പള്ളികളിൽ ആ തക്ബീർ നിർവഹിക്കപ്പെടും. വൽ മനാസിലി, വീടുകളിൽ ചൊല്ലാൻ പറ്റും. വത്തൊരി വത്തുറുക്കി, വഴികളിൽ ചൊല്ലാൻ പറ്റും. എല്ലാർത്തും ഈ തക്ബീർ ചൊല്ലാൻ പറ്റും. ഇന്ന സ്ഥലത്തേ ഉള്ളൂ, അതൊന്നുമില്ല, എല്ലാർത്തും ചൊല്ലാൻ പറ്റും. യുസന്നു, അത് സുന്നത്താക്കപ്പെടും. അത് പറഞ്ഞാൽ മുർസലായ തക്ബീർ സുന്നത്താക്കപ്പെടും. ഫിൽ ഈദൈനി, രണ്ട് പെരുന്നാളിലും, വലിയനാക്കും സുന്നത്തന്നെ, ചെറിയനാക്കും സുന്നത്തന്നെ. എപ്പോഴത് തുടങ്ങേണ്ടത്? മിൻ ഗുറൂബി ശംസി, സൂര്യൻ അസ്തമിച്ചത് മുതൽ. ലൈലത്തയിൽ ഈദൈനി, രണ്ട് പെരുന്നാളിൻ്റെ ആ രണ്ട് രാത്രി ഉണ്ടല്ലോ, പെരുന്നാളിൻ്റെ തലേസം. ലൈലത്തയിൽ ഈദൈനി, രണ്ട് പെരുന്നാളിൻ്റെയും രാത്രി മുതൽ ഇതാരംഭിക്കും. ഇലാ യുഹ്രിമൽ ഇമാമു, ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് വരെ മുർസലായ തക്ബീറിന് സമയം ഉണ്ട്. മനസ്സിലായില്ല? അപ്പം നമ്മൾ രണ്ട് മസ്അല പഠിച്ചു. ഒന്നാമത് പഠിച്ച മസ്അല, പെരുന്നാളിന് സുന്നത്തുള്ള തക്ബീറുകൾ രണ്ടെണ്ണാണ്. ഒന്ന് മുർസലായ തക്ബീർ, രണ്ട് മുഖയ്യദായ തക്ബീർ. അല്ല, മുർസലായ തക്ബീർ എന്നാൽ എന്ത്? അതാണ് ഇപ്പോൾ പറഞ്ഞത്. എന്ത്? ഇന്നാലിന്ന അവസ്ഥയിൽ മാത്രമേ സുന്നത്തുള്ളൂ എന്ന് നിയമമില്ല. മനസ്സിലായാലും എല്ലായിടത്തും ചൊല്ലാൻ പറ്റുന്നത്. അത് പള്ളിയിലും ചൊല്ലാം, വീട്ടിലും ചൊല്ലാം, വടിയിലും ചൊല്ലാം, അങ്ങാടിയിലും, എല്ലായിടത്തും ചൊല്ലല് സുന്നത്ത് തന്നെ. മനസ്സിലായല്ലോ? നീ മുർസലിൻ്റെ ടൈം എപ്പോഴാണ്? വലിയ പെരുന്നാളിൽ മാത്രം അതാകുന്നു. ചെറിയ നാൾക്കും വലിയ നാൾക്കൊക്കെ അതിൻ്റെ രാത്രിയിലാണ് എൻ്റെ ടൈം ആരംഭിക്കുന്നത്, മഗരിബിയോടുകൂടെ. നിസ്കാരത്തിൽ ഇമാം പ്രവേശിക്കുന്നത് വരെ ടൈമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ മുർസലായ തക്ബീറിനെ പറ്റിയ. ഇനി വൽ മുഖയ്യദു, മുഖയ്യദായ തക്ബീർ എന്ന് പറഞ്ഞാൽ ഹുവ, അത് മാ ഒന്നാണ്. യുഅതാബിഹി, അത് കൊണ്ടുവരപ്പെടും. അഖീബ സ്വലവാത്തി, നിസ്കാരങ്ങളുടെ ഉടനെയാണ് മുഖയ്യദ്. ഉണ്ട്, അപ്പോൾ ഒരു ഖൈദുണ്ട്, ഒരു നിബന്ധനയോട് കൂടെയാണ് തക്ബീർ. നിബന്ധന എന്നാ എന്താണ്? നിസ്കാരത്തിൻ്റെ ഉടനെ. ഇപ്പോൾ ദുഹർ നിസ്കരിച്ചാൽ തക്ബീർ, അസർ നിസ്കരിച്ചാൽ തക്ബീർ, അങ്ങനെയാണ് നിബന്ധന. ഒരു ഖൈദുണ്ട് അവിടെ. യുസന്നു, ഈ മുഖയ്യദായ തക്ബീർ സുന്നത്താക്കപ്പെടും. ഫിന്നഹരി, വലിയ പെരുന്നാളിൽ. ഫഖത്ത്, അത്രമാത്രം. മിൻ സ്വലാത്തി ലുഹരിൻ നഹരി,
വലിയ പെരുന്നാളിലെ ലുഹർ നിസ്കാരം മുതലാണ് ഇതിന്റെ ടൈം തുടങ്ങണത്. ഇലാ എങ്ങനെയാണ് എപ്പോഴാണ് തുടങ്ങണത്? മിൻ സ്വലാത്തി ലുഹുരിൻ നഹരി, വലിയ പെരുന്നാളിലെ ലുഹർ നിസ്കാരം മുതലാണ് ഈ മുഖയ്യതായ തക്ബീറിന്റെ ടൈം ആരംഭിക്കുന്നത്. എത്ര ദിവസമുണ്ട്? ഇലാ സ്വലാത്തി സുബിഹി ആഖിരി തശ്രീഖി, അയ്യാമ തശ്രീഖിന്റെ അവസാന ദിവസത്തെ സുബിഹി വരെയുണ്ട്. സുബിഹി വരെ ഇതിൽ പറഞ്ഞാലും വലിയ കിതാബിലൊക്കെ അത് പറയും. ലുഹുറും അസറും കൂടി അസർ വരെയുണ്ട് കേട്ടോ. അല്ലേ ഇതിൽ സുബി വരല്ലോ എന്നല്ലേ, സുബി അല്ല, ലുഹുറും ഉണ്ട് അസറും ഉണ്ട്. അസറിന്റെ ശേഷം നമ്മൾ ചെല്ല. ഇനി ഒരാൾ അസർസ്കരിക്കണത് 5:30 ആറു മണിക്കാണെങ്കിലോ അപ്പോഴും ആ തക്ബീർ സുന്നത്തുണ്ട്. വഹുവ അതാവുന്നത്, അതാണല്ലോ ഇപ്പൊ ഈ ആഖിറു തശ്രീഖ് പറഞ്ഞില്ലേ, ഇതപ്പോ ഈ അവസാന ദിവസം തശ്രീഖിന്റെ അവസാന ദിവസം. അപ്പൊ അവസാനമാവുന്നത് അതാവുന്നത് റാബിഉൽ ഈദ്, നാലാം പെരുന്നാളിനാണ്. അപ്പൊ നാലാം പെരുന്നാളാണ് ഈ പറഞ്ഞത്. അപ്പൊ ഒന്നാം പെരുന്നാളിലും രണ്ടാം പെരുന്നാളിലും മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാള് അസർ വരെ ഈ മുഖയ്യതായ തക്ബീർ ചൊല്ലൽ സുന്നത്തു തന്നെയാണ്. മനസ്സിലായല്ലോ. എപ്പോഴൊക്കെ പത്ത് ചെല്ല, അതാ പറയണം. യുക്കബ്ബിറു, അവന് തക്ബീർ ചൊല്ലണം. ഖൽഫൽ ഫറായിദ്, ഫർള് നിസ്കാരങ്ങളുടെ പിന്നിൽ. ഉള്ളൂർ സ്കരിച്ച അപ്പോൾ ഉടനെ തക്ബീറില്ല, അസർസ്കരിച്ച ശേഷം തക്ബീറില്ല. ഓരോ ഫർള് നിസ്കാരങ്ങളുടെയും പുറകിൽ. എങ്ങനത്തെ ഫർള് നിസ്കാരമാണ്? അൽ മുഅദ്ദാത്തി, അദാ ആയി വീട്ടപ്പെടുന്ന ഫർള് നിസ്കാരങ്ങൾ. വൽ മഖ്ലിയത്തി, ഖളാ ആയി വീട്ടപ്പെടുന്ന നിസ്കാരമാണെങ്കിലോ. അത് മിനൽ മുദ്ദത്തി, പ്രസ്തുത സമയം മുതൽ. ഇപ്പൊ ഈ തക്ബീർ സുന്നത്തായ സമയം മുതലാണ്. വ ഖബലഹുമ, വഖബിലഹുമ അതിൻ്റെ മുമ്പും. വൽ മന്ദൂറത്തി, നേർച്ചയാക്കപ്പെട്ട നിസ്കാരത്തിൻ്റെ പിന്നിലും. വൽ ജനാസത്തി, മയ്യത്ത് നിസ്കാരത്തിൻ്റെ പിന്നിലും. വൻ നവാഫിലി, സുന്നത്ത് നിസ്കാരങ്ങളുടെ പിന്നിലും. എന്താണ് ഇതൊക്കെ? ഈ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. വലോ ഖളാ, അവൻ ഖളാ വീട്ടുകയാണെങ്കിൽ. ഫവായിത്തൽ മുദ്ദത്തി, പ്രസ്തുത സമയത്തിൽ നഷ്ടപ്പെട്ടതിനും ഖളാ വീട്ടാണ്. ബാദഹ, ഈ പ്രസ്തുത സമയത്തിന് ശേഷമാണ് ഖളാ കൂട്ടണമെങ്കിൽ. ലം യുഖബ്ബിർ, അവന് തക്ബീർ ചൊല്ലരുത്. മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മൾ പറഞ്ഞ മസ്അല എന്താണ്? മുഖയ്യതായ തക്ബീറിനെ കുറിച്ചാണ്. വലിയ പെരുന്നാൾ നിസ്കാരങ്ങളിൽ മാത്രമാണ് ഇത് സുന്നത്തുള്ളത്. മുഖയ്യത വലിയ പെരുന്നാളിൻ്റെ പിന്നെ ദിവസം മുതൽ അയ്യാമത്ത് തശ്രീഖിന്റെ അവസാന ദിവസത്തിലെ അഥവാ നാലാം ദിവസത്തിന്റെ അസർ വരെ ടൈമുണ്ട്. അത് സുന്നത്ത് അങ്ങനെയെന്ന് പറഞ്ഞു. ഈ സമയങ്ങളിൽ ഇപ്പൊ മൂന്നാല് ദിവസം വരെ അവൻ അതാ ആയി നിസ്കരിക്കുകയാണെങ്കിൽ ആ ഫറളിന്റെ പിന്നിലും തക്ബീർ സുന്നത്തുണ്ട്. ഖളാ ആയി നിസ്കരിക്കുകയാണെങ്കിലും ശേഷം തക്ബീർ സുന്നത്തുണ്ട്. എന്തൊക്കെയാണ് നിസ്കരിക്കണം ഒക്കെ ഉണ്ട്. ഇപ്പൊ നേർച്ചയാക്കപ്പെട്ട നിസ്കാരം ഉണ്ടാവും, മയ്യത്ത് നിസ്കാരം ഉണ്ടാവും, ലുഹ ഉണ്ടാവും, തഹജ്ജുദ് ഉണ്ട്. ഇതിനൊക്കെ ശേഷം തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ പ്രസ്തുത സമയത്ത് ഖളാ ആയ നിസ്കാരം സമയം കഴിഞ്ഞതിന് ശേഷം ഖളാ കൂട്ടുകയാണെങ്കിൽ അതിന് തക്ബീർ ചൊല്ലൽ സുന്നത്തില്ല. പ്രത്യേകം മനസ്സിലാക്കണം. ഈ തക്ബീർ എന്ന് പറഞ്ഞപ്പോൾ ഏതൊക്കെയാണ്? ഏതപ്പി തക്ബീർ? വെറും അള്ളാഹു അക്ബർ പറഞ്ഞാൽ മതിയോ? അതാ പറയണം. വസീഖത്തുഹു, അതിൻ്റെ വചനം, ആ തക്ബീറിന്റെ വാചകം, അത് അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ എന്നാവുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നാവുന്നു. അല്ലാഹു ആവുന്നത് ഏറ്റവും വലിയവനാണ് എന്നർത്ഥം. ഇതാണിപ്പോൾ അവൻ ചൊല്ലേണ്ടത്. എന്നാൽ ഫഇൻ സാദ, ഇനി അവൻ കൂടുതലാക്കിയാൽ മാ ഒന്നിനെ, ഇപ്പൊ ഈ പറഞ്ഞ തക്ബീറിനേക്കാൾ ഒരാൾ കൂട്ടി പറഞ്ഞു. ഫഇൻ സാദ, ഇനി അവൻ കൂടുതലാക്കിയാൽ മാ ഒന്നിനെ. ഇഅതാദഹു, അതിനെ പതിവാക്കിയിരിക്കുന്നു. അന്നാസ്, അന്നാസു ജനങ്ങള്, സാധാരണ ജനങ്ങള് ഇതിനേക്കാളും കുറച്ചും കൂടി കൂട്ടലുണ്ട്. ആ ഒന്നാകുന്നത് ഫഹസ്വനുൻ, അത് നല്ല തന്നെയാണ്. ഓഹോ, അതേതാ പോയി കൂട്ടല്? അല്ലാഹു അക്ബർ കബീറ എന്ന് തുടങ്ങുന്നത്, അല്ലാഹു അക്ബർ കബീറ എന്ന് മുതൽ ഇലാ ആഖിരിഹി, അതിൻ്റെ അവസാനം വരെ. അതിൻ്റെ അവസാനം വരെ എന്തോ ഉണ്ട്, അത് ചൊല്ലണം. എന്താണിപ്പോൾ അത്?
കിതാബിന്റെ താഴത്ത് ഒക്കെ നോക്കി അവിടെ എഴുതി കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ കേൾക്കണതാണല്ലോ. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാന അല്ലാഹി വബിഹംദിഹി ബുക്റത വഅസീല ലാ ഇലാഹ ഇല്ലല്ലാഹ് വല നഅബ്ദു ഇല്ലാ ഇയ്യാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ لا اله الا الله وحده صدق وعده ونصر عبده وعز جنده وهزم الاحزاب وحده ഇങ്ങനെക്ക് കൂട്ടി കൊടുക്കാൻ നല്ലതാണ്. ഹസൻ, അത് നല്ല തന്നെയാണ്. അഗെയിൻ ഇനി അടുത്തൊരു മസല, നമ്മൾക്ക് കേട്ട മസല തന്നെയാണ്. വലൗറ ഇനി ഒരുത്തൻ കണ്ടാൽ ഫി അശരി ദുൽഹിജ്ജത്തി, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ പത്ത് ദിവസത്തിൽ അവൻ കണ്ടാൽ, ഷൈഅൻ ഒരു വസ്തുവിനെ, മിനൽ അൻആമി കാലികളിൽ നിന്ന്, ആട് മാട് ഒട്ടകം പശുവർഗം പശു മൂരി എരുമ പോത്ത് ഇങ്ങനെ ഒട്ടകങ്ങൾ, ഇതിനൊക്കെ കണ്ടാൽ, ഷൈഅൻ ഒരു വസ്തുവിനെ ഏതിനെ കണ്ടാലും, മിനൽ അൻആമി ഈ നാൽക്കാലികളിൽ നിന്ന്, ആടുമാട് ഒട്ടകത്തിൽ നിന്ന് കണ്ടാൽ, ഫൽ യുക്കബ്ബിർ അപ്പോൾ അവൻ തക്ബീർ ചൊല്ലിക്കൊള്ളട്ടെ. മനസ്സിലായില്ല? അപ്പൊ അതൊക്കെ സുന്നത്തുകളാണ്, പെരുന്നാളിന്റെ സുന്നത്തുകളാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ധാരാളം പെരുന്നാളുകൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ധാരാളം പുണ്യങ്ങൾ നമുക്ക് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുന്നത്തുകൾ ധാരാളം ജീവിതത്തിൽ പകർത്താൻ, അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.